ജീവിതം ആനന്ദകരമാക്കാൻ ഒരു ജാപ്പനീസ് രഹസ്യം. ഇക്കിഗായ്, രചന ഹെക്ടർ ഗാർസിയ ഫ്രാൻസിസ്ക് മിറാഷസ്, വിവർത്തനം കെ കണ്ണൻ. ആമുഖം: ഇക്കിഗായ് ഒരു നിഗൂഢ പദം. ടോക്കിയോയിലെ ഒരു മഴക്കാല രാത്രി, നഗരത്തിലെ ഒരു ചെറിയ ബാറിൽ ഗ്രന്ഥകർത്താക്കൾ ആദ്യമായി ഒരുമിച്ചിരുന്ന നിമിഷത്തിലാണ് ആ കൃതി പിറന്നു വീഴുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഓരോരുത്തരും എഴുതിയ പുസ്തകങ്ങൾ വായിച്ചവരാണ്, പക്ഷേ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ജപ്പാന്റെ തലസ്ഥാന നഗരത്തിൽ ബാഴ്സലോണയെ വിദൂരത്തിൽ നിർത്തിയിരുന്ന ആയിരക്കണക്കിന് മൈലുകൾക്ക് നന്ദി. ഞങ്ങൾക്കിരുവർക്കും അറിയാവുന്ന ഒരാൾ പരിചയപ്പെടുത്തി. അത് ഒരു ചങ്ങാതത്തിന് നിമിത്തമായി. അത് ഈ കൃതിയിലേക്കാനയിച്ചു. അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് കരുതുന്ന ഒരു ബന്ധത്തിൻ്റെ വിധി നിർണയിച്ചു. ഒരു വർഷത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടു. ടോക്കിയോയിലെ ഒരു പാർക്കിൽ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. പാശ്ചാത്യ മനഃശാസ്ത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്ന ലോഗോ തെറാപ്പിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്. വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ലോഗോ തെറാപ്പിക്ക് ചികിത്സകർക്കിടയിൽ ഇന്ന് അത്ര പ്രിയമില്ല. തങ്ങൾ എന്താണ് ചെയ്യുന്നത്, തങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നീ കാര്യങ്ങളുടെ അർത്ഥം ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും ഡോക്ടർമാർ മനഃശാസ്ത്രത്തിൻ്റെ മറ്റ് ചിന്താ പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നത്. നാം ചില കാര്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ദീർഘകാലം ജീവിച്ചിരിക്കലോ, അതോ ഉന്നതമായ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കലോ? എന്താണ് തങ്ങളുടെ ആവശ്യം എന്നതിനെക്കുറിച്ച് ചിലർക്കറിയാം. അവർക്ക് ജീവിതത്തോട് അഭിനിവേശവും ഉണ്ടായിരിക്കും. എന്നാൽ മറ്റു ചിലർ ഇതേക്കുറിച്ച് ആശയക്കുഴപ്പമുള്ളവരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ആശയവിനിമയത്തിനിടയിൽ ചില ഘട്ടങ്ങളിൽ ഇക്കിഗായ് എന്ന ആ നിഗൂഢ പദം കടന്നുവന്നു. ഇതൊരു ജാപ്പനീസ് ആശയമാണ്. ഉഷാറായി ജീവിതത്തിരക്കുകളിൽ മുഴുകുന്നതിൻ്റെ സന്തോഷമെന്ന് അതിനെ ഏതാണ്ട് വിവർത്തനം ചെയ്യാം. ഇത് ലോഗോ തെറാപ്പിയെ പോലെയാണ്, എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നു പോകുന്നതുമാണ്. ജപ്പാൻകാരുടെ, പ്രത്യേകിച്ച് ഒക്കിനാവ ദ്വീപ് നിവാസികളുടെ അസാധാരണമായ ദീർഘായുസ്സിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഒരു വഴി കൂടിയാണിത്. ഒക്കിനാവയിൽ ഓരോ ലക്ഷം പേരിലും 24.55 പേർ 100 വയസ്സിനുമേൽ പ്രായമുള്ളവരാണ്, ആഗോള ശരാശരിയേക്കാൾ ഏറെ മുന്നിൽ. ദക്ഷിണ ജപ്പാനിലുള്ള ഈ ദ്വീപിൽ കഴിയുന്നവർക്ക് ലോകത്ത് മറ്റെവിടെയുമുള്ളവരേക്കാൾ എന്തുകൊണ്ട് ഇത്ര ദീർഘായുസ് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരു പ്രധാന കാര്യം കണ്ടെത്താൻ കഴിയും: ആരോഗ്യകരമായ ഒരു ആഹാരക്രമം, ലാളിത്യം നിറഞ്ഞ ഭൗതിക ജീവിതം, ഗ്രീൻ ടീ, മിതമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ, ഹവായിലേതുപോലെ ശരാശരി ചൂടാണ് ഇവിടെയുള്ളത്. ഇവ കൂടാതെ ഇക്കിഗായാണ് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഈ ആശയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം: മനഃശാസ്ത്രത്തിലോ വ്യക്തിത്വ വികാസത്തിലോ ഉള്ള ഒരു പുസ്തകം പോലും ഈ ദർശനത്തെ വെളിവാക്കുന്നതായി ഉണ്ടായിട്ടില്ലെന്നാണ്. മറ്റെവിടത്തേക്കാളും കൂടുതൽ 100 വയസ്സുകാർ ഒക്കിനാവയിലുള്ളതിൻ്റെ കാരണം ഇക്കിഗായ് മാത്രമാണോ? അവസാനം വരെ ഊർജ്ജസ്വലരായിരിക്കാൻ അത് എങ്ങനെയാണ് ആളുകളെ പ്രചോദിപ്പിക്കുന്നത്? ദീർഘവും ആഹ്ലാദകരവുമായ ഒരു ജീവിതത്തിനു വേണ്ടിയുള്ള രഹസ്യം എന്താണ്? ഇക്കാര്യത്തെക്കുറിച്ച് നാം വീണ്ടും ആഴത്തിൽ പരിശോധിച്ചാൽ മറ്റൊരു കാര്യം കണ്ടെത്താൻ കഴിയും. ദ്വീപിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമീണ നഗരമാണ് ഒഗിമി. ജനസംഖ്യ 3000. ഇവിടെയുള്ളവർക്കാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുർദൈർഘ്യമുള്ളത്. അതുകൊണ്ട് ഈ ദ്വീപ് ദീർഘായുസിൻ്റെ ഗ്രാമം എന്ന വിളിപ്പേരിലറിയപ്പെടുന്നു. ഒക്കിനാവയിൽ നിന്നാണ് ജപ്പാനിലെ ഷിഗുവാസ എന്ന പഴം വരുന്നത്. ചെറുനാരങ്ങ പോലെ ആൻറ്റി ഓക്സിഡൻറ് സാന്നിധ്യമുള്ള ഒരു പഴമാണത്. ഇതായിരിക്കുമോ ഒഗീമിയിലെ ദീർഘായുസിൻ്റെ രഹസ്യം? അതോ മോറിംഗ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ പരിശുദ്ധിയോ? ജപ്പാനിലെ 100 വയസ്സുകാരുടെ ആയുസിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു വർഷത്തെ പ്രാഥമിക ഗവേഷണത്തിനു ശേഷം ഞങ്ങൾ ഗ്രാമത്തിലെത്തി. അവിടുത്തെ ജനങ്ങൾ പ്രാചീന ഭാഷയാണ് സംസാരിച്ചിരുന്നത്. പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന മതത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. നീണ്ട മുടിയുള്ള ബുനഗയ എന്ന് വിളിക്കുന്ന വനദേവതകളെയാണ് ആരാധിച്ചിരുന്നത്. ഞങ്ങളുടെ കയ്യിൽ ക്യാമറയും റെക്കോർഡിംഗ് ഉപകരണങ്ങളുമുണ്ടായിരുന്നു. ഗ്രാമത്തിലെത്തിയ ഉടൻ ഞങ്ങൾക്ക് ഗ്രാമീണരുടെ അസാധാരണമായ സൗഹൃദം അനുഭവിക്കാൻ കഴിഞ്ഞു. ഇടതടവില്ലാതെ അവർ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. ഹരിതാഭമായ കുന്നുകളും
അവയെ വഴിഞ്ഞൊഴുകിയിരുന്ന അരുവികളും അവിടെയുണ്ടായിരുന്നു. നഗരത്തിലെ ഏറ്റവും പ്രായം ചെന്നവരുമായി ഞങ്ങളുടെ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ പ്രകൃതി പ്രതിഭാസങ്ങളെക്കാൾ മറ്റു ചിലത് അതിശക്തമായി ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് അസാധാരണമായ ഒരു ആഹ്ലാദം പരന്നൊഴുകുന്നുണ്ട്. അതാണ് അവരുടെ ദീർഘവും സന്തോഷകരവുമായ ജീവിതയാത്രയെ നയിക്കുന്നത്. വീണ്ടും ആ നിഗൂഢപദം ഇക്കിഗായി. കൃത്യമായി എന്താണത്? അത് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും? ഒക്കിനാവ നിത്യമായ ആയുസ്സിൻ്റെ അഭയകേന്ദ്രമായതിൽ അത്ഭുതപ്പെടാനില്ല. ഇവിടെയാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് 200,000 നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടത്. പുറത്തുനിന്നെത്തുന്നവരോട് ശത്രുത പുലർത്തുന്നതിനു പകരം ഒക്കിനാവക്കാർ ഇച്ചാറിബ ചോഡേ എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് പ്രാഥമിക പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരെയും സഹോദരന്മാരെ പോലെ കരുതുക. അവരെ നിങ്ങൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ പോലും. ഒഗുമി നിവാസികളുടെ ആഹ്ലാദത്തിൻ്റെ രഹസ്യങ്ങളിലൊന്ന് അവർ എല്ലാവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന തോന്നലോടെ ജീവിക്കുന്നു എന്നതാണ്. ചെറുപ്പം മുതൽ അവർ ഇമാറു എന്ന സംഘപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതിലൂടെ അവർ പരസ്പരം സഹായിക്കുന്നു, സൗഹൃദം പരിപോഷിപ്പിക്കുന്നു, ലളിതമായി ഭക്ഷിക്കുന്നു, ആവശ്യത്തിന് വിശ്രമിക്കുന്നു, പതിവായി ജോലി ചെയ്യുന്നു, മിതമായ വ്യായാമം. ഇതെല്ലാം മികച്ച ആരോഗ്യത്തിൻ്റെ സമവാക്യങ്ങളാണ്. എന്നാൽ ആഹ്ലാദകരമായ ഈ ജീവിതം ഈ 100 വയസ്സുകാർ ആഘോഷിക്കുകയാണ്. ജന്മദിനങ്ങളും ഓരോ പുതിയ ദിനങ്ങളും അവർ ആഘോഷിക്കുന്നു. ഇതാണ് അവരുടെ ഇക്കിഗായ്. ജപ്പാനിലെ 100 വയസ്സുകാരുടെ രഹസ്യം നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇക്കിഗായ് കണ്ടെത്താനുള്ള വഴിയിലെത്താനും കഴിയും. തങ്ങളുടെ സ്വന്തം ഇക്കിഗായ് കണ്ടെത്തുന്നവർക്ക് ദീർഘവും ആഹ്ലാദകരവുമായ ഒരു യാത്ര ജീവിതത്തിലുടനീളം സ്വായത്തമാക്കാൻ കഴിയും. സന്തോഷകരമായ ഒരു യാത്ര ആശംസിക്കുന്നു.